എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ യുവ എഴുത്തുകാരിൽ ഒരാളായ പ്രശസ്തനായ പത്രപ്രവർത്തകനായ ആർ രാജേന്ദ്രൻ രചിച്ച് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരിച്ച കുട്ടികൾക്കായുള്ള ഒരു കൊച്ചു നോവലാണ് ആർ സി സിയിലെ അത്ഭുത കുട്ടികൾ. ബാലസാഹിത്യത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു കൊച്ചു പുസ്തകം. വായിക്കുമ്പോൾ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഒരു അനുഭൂതി ഈ പുസ്തകം നമുക്ക് നൽകുന്നു. Very warm welcome to One and All. I am Akshay Mohan V of Class 10B. Today I am going to introduce you a book. The name of this book is An Era of Darkness, the British Empire in India. This is a non-fiction book written by the famous Indian author Dr. Shashi Tharoor. ഉത്തരാടിന്റെ കഥാകാരൻ തകഴി. വായനാവാരത്തോടനുബന്ധിച്ച് ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ എന്റെ മനസ്സിനെ ഏറ്റവും അധികം ആകർഷിച്ച ഒരു പുസ്തകമാണ് വെള്ളപ്പൊക്കത്തിൽ. ബിസി ബുക്സ് ആണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. തകഴിയുടെ ഭാഷാ നൈപുണ്യം വളരെ ശ്രദ്ധേയമാണ്. കാരണം സാധാരണക്കാരന് മനസ്സിലാവുന്ന മലയാള ഭാഷ അതേപടി പകർത്തിയിരിക്കുകയാണ് തകഴി ഈ ചെറുകഥയിൽ. It's my pleasure to stand here and say the review of the story Geronimon Chilton's Mouse Hunter House. There are many stories like this. There are also a movie related to this. I love this story very much and also liked it most than every story that I had read. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പുസ്തകം എപിജെ അബ്ദുൽ കലാമിന്റെ അഗ്നിചിറകുകളാണ്. ആത്മകഥ വിഭാഗത്തിലാണ് ഈ പുസ്തകം ഉൾപ്പെടുന്നത്. PVRP ആണ് ഈ പുസ്തകത്തിന്റെ വിവർത്തകൻ. എപിജെ അബ്ദുൽ കലാം തന്നെ കുറിച്ച് തന്നെ പറയുന്നു, ഞാൻ വായിച്ച പുസ്തകം ഇതാണ്. മലയാള നോവൽ സാഹിത്യത്തെ ക്ലാസിക് തലത്തിലേക്ക് ഉയർത്തിയ കൃതി, കാലാതിവർത്തിയ കൃതി എന്നറിയപ്പെടുന്ന ഖസാക്കിന്റെ ഇതിഹാസം എന്ന പുസ്തകമാണ് ഞാൻ ഈ വായനാ ദിനത്തിൽ വായിച്ചത്. രാഷ്ട്രീയ ചിന്തകൻ, നോവലിസ്റ്റ് എന്നീ നിലകളിൽ പ്രസിദ്ധനായ OV വിജയനാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. DC ബുക്സ് ആണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. Hi friends, I am Joel Sagar from Class 10. Today I am going to say the review of the book The God of Small Things. This is a novel written by a famous Indian writer Arundhati Roy. It is a story about the childhood experiences of fraternal teens whose lives are destroyed by love laws that lay down who should be loved. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ നിരൂപണത്തിനായി അവതരിപ്പിക്കുന്ന പുസ്തകം വിശ്വപ്രശസ്തനായ പൗലോ കൊയ്ലോയുടെ ദി ആൽക്കെമിസ്റ്റ് ആണ്. മോട്ടിവേഷൻ ബുക്സിന്റെ എഴുത്തുകാരിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ബ്രസീലുകാരനായ വിശ്വവിഖ്യാതമായ പൗലോ കൊയ്ലോയുടെ ഏറ്റവും പ്രസിദ്ധ കൃതിയാണിത്. This book covers the tales which scared the local people to step out onto their own property at night. This book covers the three main adventures of Jim Corbett. The Managers of Kumon, the Temple Tiger and More Managers of Kumon, the Man-Eating Leopard of Rudraprayag. Hi friends, today I'm going to tell about Diary of a Wimpy Kid, the long haul. So, the Diary of a Wimpy Kid is a story series and now it's also in movie series. This is the third edition of the Diary of a Wimpy Kid, the long haul. So it's pretty cool. I love the book and it has many interesting pictures. ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ വായിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകത്തെ പറ്റിയാണ്. ഇതാണ് ആ പുസ്തകം. ഒരു ജാപ്പനീസ് കൃതിയാണ്, എഴുതിയിരിക്കുന്നത് തെറ്റുകൾ കുറയാണ്. ഞാൻ അൽഫോൺസ് അനാശാജി. നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുന്ന പുസ്തകം ശ്രീ പെരുമ്പടവൻ ശ്രീധരൻ എഴുതിയ മലയാളത്തിന്റെ ക്ലാസിക് നോവൽ ഒരു സങ്കീർത്തനം പോലെ. 1993 കൊല്ലം സങ്കീർത്തന പബ്ലിക്കേഷൻസ് ആണ് 223 പേജുകളും 240 രൂപ വിലയുള്ളതുമായ ഈ പുസ്തകം പുറത്തിറക്കിയത്. ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് അതിപ്രസക്തമായ ഐതിഹ്യ മലയാളം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പൗരാണികതയുടെ പ്രതീകാത്മകമായ പുനരാവിഷ്കരണമാണിത്. നമസ്കാരം. ഒരു പന്തീരാണ്ടിന് ശേഷം ലീലയെ കുറിച്ച് ഞാൻ ഇന്ന് ഓർത്തുപോയി. ലീല എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചേക്കാം, തെറ്റിദ്ധരിക്കാതിരിക്കാൻ നേരത്തെ പറഞ്ഞു കൊള്ളട്ടെ, അവൾ എന്റെ സഹോദരിയാണ്. മലയാള സാഹിത്യത്തിലെ ഭീഷ്മർ എന്ന് വിശേഷിപ്പിക്കാൻ
പറഞ്ഞ എം ജി വാസുദേവൻ നായരുടെ നിന്റെ ഓർമ്മയ്ക്ക് എന്ന ചെറുകഥയിലെ ആരംഭ വാചകങ്ങളാണിവ. രചിച്ച ഐതിഹ്യമാല എന്ന ഗ്രന്ഥത്തിലെ ചിന്താദീപകവും അർത്ഥസമ്പുഷ്ടവുമായ ഒരേടായ പറയപ്പെട്ട പന്തിരുകുലമാണ് ഈ വായനാവാരത്തിലെ വിരുന്നായിരിക്കും മാറി. ഈ വർഷത്തെ വായനവാരത്തോടനുബന്ധിച്ച് നടത്തുന്ന പുസ്തക പരിചയത്തിൽ ഞാൻ പരിചയപ്പെടുത്തുന്ന പുസ്തകം സെക്സുഗോ കൊറിയാനിക്ക് എഴുതിയ ടോട്ടോ ചാൻ ജനാലിക്കരികിലെ വികൃതി കുട്ടി എന്ന പുസ്തകമാണ്. പ്രശസ്ത നോവലിസ്റ്റായ പോലോ കോലോയുടെ ഫിഫ്ത്ത് മോഡേണിനെ കുറിച്ചാണ് ജസ്ബെൽ രാജകുമാരി കൊണ്ടുവന്ന വിഗ്രഹങ്ങളെ ആരാധിക്കാത്തതിനാൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഏലിയെ കുറിച്ചുള്ള ഒരു കഥയാണിത്. ഞാൻ ഷാരോൺ അമ്മസ് കണ്ടിപ്പള്ളി എ കെ ജി സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ വായിച്ചിട്ടുള്ളതിൽ വെച്ച് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട പുസ്തകം ശ്രീ ബെന്യമിന്റെ ആടുജീവിതം എന്ന നോവലാണ്. ജീവിതത്തിലെ ശോഭനമായ ഭാവിയെ കുറിച്ചുള്ള പ്രതീക്ഷകൾ അസ്തമിച്ചു എങ്കിലും എന്തെങ്കിലും ഈ അടിമ ജീവിതത്തിന് ഒരു മോചനം ഉണ്ടാകുമെന്ന പ്രതീക്ഷ നൽകാൻ ഇവിടെ ഈ കഥാപാത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്.